ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ക്യാമിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഫ്രിഡ്ജിൽ സാധനങ്ങളെ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുവാണ്. അപ്പോൾ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ ഇതുപോലെ ഒരുപാട് ബോക്സുകൾ, ഒരേപോലത്തെ ഒരുപാട് ബോക്സുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിപ്പം തൈര് വരുന്ന ബോട്ടിലാണ്, അപ്പം ഇതുപോലത്തെ ബോട്ടിലൊക്കെ നമ്മൾ വെജിറ്റബിൾസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം മുളക്, മല്ലിയില, കറിവേപ്പിലയൊക്കെ ഉപയോഗിക്കാം, ഇതുപോലത്തെ ബോക്സിലാക്കി വെക്കാറുണ്ട്. അപ്പം അങ്ങനെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോന്നിലും പേരെഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ എല്ലാ ബോക്സുകളും എല്ലാ പിന്നെ ഇതുപോലത്തെ ബോട്ടിലും തുറന്ന് നോക്കേണ്ടി വരും. ഇതുപോലത്തെ ടിന്നൊക്കെ തുറന്ന് നോക്കിയാൽ മാത്രമേ ഇതിനകത്ത് എന്താണ് ഇരിക്കണെന്നുള്ളത് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ പെർമനന്റ് മാർക്കർ വെച്ചിട്ടാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പെർമനന്റ് മാർക്കറാണ് നല്ലത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൽ ഓരോന്നിലും പേരെഴുതി വെച്ചിട്ടുള്ളത്, കണ്ടോ. ഇതിപ്പോൾ ഇതെല്ലാം തൈര് വരുന്ന ബോട്ടിലാണ്. അപ്പം എനിക്ക് വെക്കാൻ എളുപ്പത്തിന് ഞാൻ ഇതുപോലത്തെ ബോട്ടിലാണ് സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അങ്ങനെ ഓരോന്നിൻ്റെയും പേരെഴുതി വെച്ചിട്ടുണ്ട്. പേരെഴുതാത്തത് ഇവിടെ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് തൈര് തന്നെയാണ്. അതാണ്, അങ്ങനെയാണ് ഞാനത് തിരിച്ചറിയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരുമിച്ച് തന്നെ ഒരു ഇതിലായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. എടുക്കാൻ ഇപ്പം നമ്മളല്ല, കുട്ടികളാണ് പോയി എടുക്കുന്നതെന്നുണ്ടെങ്കിലും അവർക്ക് എളുപ്പമായിരിക്കും. പേര് വായിച്ച് പോയി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്നതാണ് സാധനം എന്നുള്ളത് മേലിൽ നോക്കിയതിന് ശേഷം അത് എടുത്തുകൊണ്ട് വരാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ കണ്ടെയ്നർ ബോക്സുകളാണ്. ഈ ബോക്സൊക്കെ ഇപ്പം ഇതിന് മുന്നേ ഞാൻ എൻ്റെ കിച്ചൺ വീഡിയോ കാണിച്ചപ്പം ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ തേങ്ങ വരുന്നതും അല്ലാതെ സ്നാക്സ് വാങ്ങിക്കുന്നതൊക്കെ ബോക്സസ്സാണിത്. അപ്പോൾ അങ്ങനത്തെ ബോക്സസ് നമുക്ക് പിന്നെ ബൾക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ പല സൈസിലുള്ളത്, ഇപ്പം ഈ ഇത് കുറച്ച് വലിയ സൈസ്, അതുപോലെ കുറച്ച് ചെറിയ സൈസ്, അതിൻ്റെ ചെറുതൊക്കെ പല സൈസിലുള്ളതും വാങ്ങാൻ കിട്ടും. ഇതുപോലെ ചെറിയ സൈസ്, അത് 50 എണ്ണം 25 എണ്ണം ഒരുമിച്ചൊക്കെ മേടിക്കാൻ കിട്ടും. നല്ല വിലക്കുറവാണ്, 125 രൂപ, 250 രൂപയ്ക്കൊക്കെ 50 എണ്ണം അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ബോക്സ് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനത്തെ ബോക്സുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറേ കാലം യൂസ് ചെയ്യാം. അതിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ പിന്നെ പെർമനന്റ് മാർക്കർ യൂസ് ചെയ്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ സാധനങ്ങൾ എന്തിനൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതിലൊരു കാര്യം ചെയ്തേക്കണേ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മല്ലിയില, കറിവേപ്പില, പിന്നെ എന്തുവാണ് പച്ചമുളകൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതിൽ ഇതുപോലെ പേപ്പർ വെച്ചിട്ടാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പേപ്പറിൽ പിന്നെ മല്ലിയില, കറിവേപ്പിലയൊക്കെ പേപ്പറും കൂടെ വെച്ചിട്ടാണ് അതിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കുറേ നാൾ ഫ്രഷ് ആയിട്ട് ഇരിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇത് കുറേ നാളുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മല്ലിയിലയൊക്കെ ആണെങ്കിലും ഒരുപാട് ഒരുമിച്ച് വാങ്ങിക്കുന്ന സമയത്ത് 2 തട്ട് പോലെ അടിയിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് കണ്ടോ, ഇതിപ്പം ഞാൻ വാങ്ങിയിട്ട് 1.5 ആഴ്ച കൂടുതലായി. അപ്പോൾ അത് പാതി ഞാനെടുത്ത് ഇതുപോലെ ഇങ്ങനെ താഴെ വെച്ചിട്ട് കുറച്ച് അതിൻ്റെ അടിയിലും പേപ്പർ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പോർഷൻ എടുത്ത് വേറൊരു പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്കാണ് വെച്ചിരുന്നത്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വീതം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ച് തീരുമ്പോൾ വീണ്ടും താഴത്തെ തട്ടിൽ നിന്ന് താഴെ വെച്ചിരിക്കുന്നതിന് എടുത്ത് വീണ്ടും മേളിലോട്ട് വയ്ക്കാം. ഇങ്ങനെ തന്നെയാണ് ഞാൻ കറിവേപ്പിലയും വെച്ചിരിക്കുന്നത്. കറി ലീഫ്, അപ്പൊ ഇതും ഇങ്ങനെ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിനകത്തൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ഇത് 1 ആഴ്ചയായ കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇത് കൊണ്ടുവന്നതിന് ശേഷം കഴുകിയിട്ടൊന്നുമില്ല, പകരം ഇറുത്ത് ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് ആ പേപ്പറിന്റെ ഉള്ളിലേക്ക് ആണ് കറിവേപ്പില ഇതുപോലെ ഇട്ട് വെച്ചിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാറുണ്ട്. നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കുമ്പോൾ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരേ ഐറ്റമേ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നമ്മൾ കഴിക്കുന്ന അനുസരിച്ച് അത് തീരും. പക്ഷേ ഇപ്പോൾ പലതരത്തിലുള്ള ഫ്രൂട്ട്സ്, ആപ്പിൾ, ഓറഞ്ച്, പിയർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുമിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല ഒരുമിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെക്കുന്ന സമയത്ത് ഒരുമിച്ചൊരു ഒരു കണ്ടെയ്നർ ബോക്സിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ പാത്രത്തിലോ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒരുമിച്ച് കാണുമ്പോൾ എല്ലാം ഉപയോഗിക്കുകയാണ് ചെയ്യും. ഓരോ പ്രാവശ്യമായിട്ട് ഓരോന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഓരോ സാധനങ്ങൾ ചീത്തയായി പോകില്ല. ഇപ്പോൾ ഫ്രൂട്ട്സ് തന്നെയാണെങ്കിലും 2-3 തരത്തിൽ മാറ്റി മാറ്റി വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഫ്രൂട്ട് എവിടെയാണ് ഇരിക്കണമെന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് കാണാണ്ടത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇങ്ങനെ ഒരുപാട് വെക്കുന്ന സമയത്ത് ബൗളിൽ നിറഞ്ഞ് മുകളിലോട്ട് നിൽക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ക്ലീൻ
റാപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്ത് വെക്കുക. തീരുന്ന അനുസരിച്ച് അതിൻ്റെ ഇപ്പോൾ ഇതുപോലത്തെ ബൗളിൻ്റെ ഒക്കെ അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം. അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ എവിടെയാണ് കൂളിംഗ് കൂടുതലുള്ളതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ചില സ്ഥലങ്ങളിൽ നോർമലായിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും, നോർമലായിട്ടുള്ള കൂളിംഗ് ആയിരിക്കും, ചില സ്ഥലത്ത് കുറച്ച് കൂളിംഗ് കൂടുതലായിരിക്കും. ഇപ്പം എനിക്ക് ഫ്രിഡ്ജിൽ ഈ പോർഷനിൽ, അതായത് വെജിറ്റബിൾ ട്രേയുടെ മുകളിലത്തെ ഈ പോർഷനിൽ കൂളിംഗ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ ആ പോർഷനിൽ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ അധികം വെക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും വെജിറ്റബിൾസ് അതിനകത്തേക്ക് ഐസ് ഇറങ്ങി വരാറുണ്ട്. അതുപോലെ ഫ്രൂട്ട്സിലാണെങ്കിലും ഫ്രൂട്ട്സ് ചില ഭാഗങ്ങളിൽ കട്ടി പിടിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പുറത്തെടുത്ത് വെക്കുമ്പോൾ അവിടെ വെള്ളം പോലെ, വെജിറ്റബിൾസിലാണെങ്കിലും അവിടെ വെള്ളം പോലെ ഒരുപാട് ഈർപ്പം പിടിച്ച് നിൽക്കും, ഫ്രൂട്ട്സിലാണെങ്കിലും ഈർപ്പം പിടിച്ച് നിൽക്കും. അപ്പം നമുക്ക് അങ്ങനെയുള്ള അങ്ങനെ ആകുമ്പോഴത്തേക്കും ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും പെട്ടെന്ന് ചീത്തയായി പോകാൻ അത് കാരണമാണ്. അപ്പോൾ ഈ പോർഷനിൽ ഞാൻ സാധാരണ വയ്ക്കുന്നത് ഫുഡ് ഐറ്റംസ് ആണ്. ഇപ്പോൾ ഇറച്ചിക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഒത്തിരി തണുത്തിരുന്ന, നല്ല ഫ്രീസായിരുന്നാലും നല്ല തണുത്തിരുന്നാലും കുഴപ്പമൊന്നും വരത്തില്ല. അതുപോലെ വെജിറ്റബിൾ ട്രേയിൽ നമ്മൾ സാധനങ്ങൾ വെക്കുമ്പോൾ ചെറിയ സാധനങ്ങൾ മാക്സിമം കണ്ടെയ്നറിലാക്കി തന്നെ വെക്കാൻ നോക്കുക. ഇതുപോലെ പിന്നെ നമുക്ക് ഇതുപോലെ അടച്ചു വെക്കാൻ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന സാധനങ്ങൾ ഇതുപോലെ ക്ലീൻ റാപ്പിലോ അല്ലെങ്കിൽ പേപ്പറിലോ അല്ലെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് കവറുകളിലോ ഒക്കെ അടച്ചതിന് ശേഷം ഇതുപോലെ കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. ഇപ്പോൾ തക്കാളി അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ കൂടുതലുള്ളതനുസരിച്ചിട്ട് ബോക്സുകൾ, വലിയ ബോക്സിലാണെങ്കിലും ചെറിയ ബോക്സിലാണെങ്കിലും നമ്മുടെ വെജിറ്റബിൾ ട്രേയിലൊക്കെ ഇരിക്കുന്ന കണക്കിനുള്ള ബോക്സുകൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഇതിപ്പോൾ തീരാറായി. അപ്പം ഇതിൻ്റെ സ്പേസ് കുറച്ചുകൂടെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ട്രേ എനിക്ക് മാറ്റിയിട്ട് കുറച്ചുകൂടെ ചെറിയ ട്രേ വെക്കാവുന്നതാണ്. അപ്പം കുറച്ചുകൂടെ എനിക്ക് വെജിറ്റബിൾസോ മറ്റ് സാധനങ്ങളോ വെജിറ്റബിൾ ട്രേയിൽ വെക്കാൻ പറ്റും. പിന്നെ വരുന്നത് നമ്മൾ ഇതുപോലെ വെക്കാത്ത, ഇപ്പം ട്രേയിലോ അല്ലെങ്കിൽ മറ്റും ഇതുപോലെ കവർ ചെയ്ത് വെക്കാത്ത വലിയ വലുതായിട്ട് ഒരുപാടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ബാലൻസ് പാവിയലിൻ്റെ സാമ്പാറിൻ്റെയൊക്കെ വലിയ കഷ്ണങ്ങളായിട്ടൊക്കെ ഉള്ള, ഇപ്പോൾ വെള്ളരിക്ക മത്തൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഞാൻ ഇതുപോലെ ഒരു ബേസൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ബാക്കി വരുന്ന എല്ലാ മലക്കറികളും ഇതുപോലെ ഞാൻ എടുത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും അത് അവിടെ തന്നെ ഒതുങ്ങിയിരിക്കും. പിന്നെ കവറിൽ തന്നെ വരുന്ന ഇപ്പം കസ് മറ്റ് കുക്കുംബറിൻ്റെ ഇതൊക്കെ ഇങ്ങനെ തന്നെ സൈഡിൽ സ്പേസ് ഉള്ള അനുസരിച്ച് നമ്മൾ അടുക്കിയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എടുക്കാൻ എളുപ്പമായിരിക്കും. എല്ലാം കൂടെ വലിച്ചു വാരി നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ബാലൻസ് വരുന്ന കറിയാണെങ്കിലും പിന്നെ എന്തെങ്കിലും പുട്ടിൻ്റെ മാവ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ബാക്കിയൊക്കെ നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ടല്ലോ, ആ സമയത്ത് ബൗളിലോ പിന്നെ അതുപോലത്തെ കണ്ടെയ്നർ ബോക്സുകളിലോ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് കൂടുതലായിട്ട് കിട്ടും. ചൂടുള്ള സമയത്ത് ബ്രെഡ് ബണ്ണ് ആ വക സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ചീറ്റയായി പോവും. പിന്നീട് നമ്മൾ ഇതെടുത്ത് കുറച്ച് നേരം പുറത്ത് വയ്ക്കുമ്പോൾ, ആവശ്യത്തിന് നമ്മൾ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ ഇത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരും. പിന്നൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ചട്ടികളിൽ മീൻകറിയും മറ്റു കാര്യങ്ങളും മറ്റു സാധനങ്ങളും ഇപ്പോൾ ചട്ടിയിൽ യൂസ് ചെയ്യണ കറികളൊക്കെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ കറികളെടുത്ത് ഫ്രിഡ്ജിൽ ഇതുപോലെ ചട്ടികളിൽ വെക്കാറുണ്ട്. അങ്ങനെ വെച്ചിട്ട് തിരിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ചട്ടികൾ നേരിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് പിന്നെ സ്റ്റൗവിലേക്ക് വെക്കരുത്. അങ്ങനെ വെക്കുമ്പോൾ ചട്ടിയിൽ ക്രാക്ക് ഉണ്ടാവും. ക്രാക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് കുറച്ച് നാളിനകം തന്നെ പെട്ടെന്ന് ചട്ടി പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് കറികൾ ചൂടാക്കുന്നതിൻ്റെ കുറച്ച് നേരം മുന്നേ, ഒരു അരമണിക്കൂറെങ്കിലും മുന്നേ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ സ്റ്റൗവിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് അങ്ങനെ വെക്കുമ്പോൾ തന്നെയും സ്റ്റൗവിൽ ഫ്ലെയിം തീരെ കുറച്ച് വേണം വെക്കാനായിട്ട്. നമ്മളിതുപോലെ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ഈ ഗ്ലാസിൻ്റെ താഴ്ഭാഗത്തൊക്കെ നനവ് തട്ടിയിരിപ്പുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും ക്ലീൻ ചെയ്യണമെന്നില്ല, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് താഴത്തെ പോർഷൻ നന്നായിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് അഴുക്കൊന്നും ഇങ്ങനെ നിറഞ്ഞിരിക്കത്തില്ല. ഇനി വരുന്നത് ഫ്രീസറാണ്. ഫ്രീസറിൽ നമ്മൾ മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും എല്ലാം വെക്കുന്ന സമയത്ത് ഇതുപോലത്തെ കണ്ടെയ്നർ ബോക്സുകളിൽ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേസ് കുറച്ച് കൂടുതലായിട്ട് കിട്ടും. മീൻ ഇറച്ചിയൊക്കെ ഒരുപാട് ഒരുമിച്ച് വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 2-3 പാർട്ടായിട്ട്
വെക്കുവാണെങ്കിൽ നമുക്ക് എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അതുപോലെ നമ്മൾ തേങ്ങ ചിരകിയതൊക്കെ വെക്കാറുണ്ട്, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇറച്ചി മീനും വെക്കുന്നിടത്ത് വെക്കാതിരിക്കുക. അതിന്റെ സ്മെല്ല് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ കണ്ടെയ്നർ ബോക്സിൽ വെക്കുമ്പോൾ കവറിലാക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ സ്മെല്ല് അധികം പുറത്തേക്ക് വരത്തില്ല. അതുപോലെ നമുക്ക് ഫ്രീസർ എപ്പോഴും ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇതിന്റെ വെള്ളമൊന്നും ഒലിച്ച് ഫ്രീസർ കേടാവത്തില്ല. ഇറച്ചിയുടെയൊക്കെ ആണെങ്കിലും പിന്നെ ചോരയൊന്നും ഒലിച്ച് ഫ്രീസർ കേടാവത്തില്ല. ഇതിപ്പോ പനീറൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ബാലൻസ് വെക്കുന്ന സാധനങ്ങൾ, ഇപ്പൊ ഫ്രോസൺ വെജിറ്റബിൾസ് ആണെങ്കിലും അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ട് കുറച്ചെടുത്തിട്ട് ബാക്കി വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കവറുകളിലോ ക്ലീൻ റാപ്പിലോ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം വേണം വെക്കാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാന് ഫ്രിഡ്ജിൽ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഇതിൽ പലർക്കും എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും, എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്തായാലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.